ഹലോ, ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് SPR പെർഫ്യൂംസ് പറഞ്ഞിട്ട് നമ്മുടെ മട്ടാഞ്ചേരിയിലുള്ളൊരു ഷോപ്പാണ്. മട്ടാഞ്ചേരി ബസാർ റോഡിലാണ് ഈ ഷോപ്പ് വരുന്നത് കേട്ടോ. നിങ്ങൾ മട്ടാഞ്ചേരി അല്ലെങ്കിൽ ഫോട്ടോച്ചൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് ഈ SPR പെർഫ്യൂംസ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഫ്രാഗ്രൻസിലുള്ള നമുക്ക് ഓയിൽസ് കിട്ടും, പെർഫ്യൂം കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ബ്രാൻഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ആക്ച്വലി വന്നേക്കുന്നത് ഇവിടെ നമുക്ക് ഇതിനുള്ളിലത്തെ കളക്ഷൻസൊക്കെ കാണിക്കാനും കൂടിയിട്ടൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ മുതലാളിയുണ്ട്, നസീർ എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ ആളിന്ന് ആക്ച്വലി ഇത്തിരി ബിസിയാണ്. അകത്ത് ആ സമയം കൊണ്ട് ഇവരുടെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസൊക്കെ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പഴയ ബോട്ടിൽസിൻ്റെ കളക്ഷനൊക്കെയാണിത്. പിന്നെ അതിൽ പഴയ പെർഫ്യൂംസും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഒരുപാട് നാളായതൊക്കെയാണ്. ആ ഒരു സ്മെല്ലുള്ള കുറേ സാധനം തടി കണ്ടോ, എന്തോ സ്മെല്ലുള്ള തടിയൊക്കെയാണിത്. അപ്പോൾ ഒരുപാട് ബോട്ടിൽസും കാര്യങ്ങളും പുറമേ നോക്കുമ്പോൾ തന്നെ കാണുന്നതാണ് കേട്ടോ ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത്. പിന്നെ ഇവർ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത് ഈ ഫ്ലവർ ഓയിൽ, എസൻഷ്യൽ ഓയിൽസിലൊക്കെയാണ്. ഇവരൊരുപാട് സ്ഥലത്തുനിന്ന് കളക്ട് ചെയ്തിട്ട് കൊടുക്കുന്നതാണ്. ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു ഷോപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ഉള്ളിലുള്ള കളക്ഷൻസും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. പിന്നെ ആളിന്ന് ഇൻ ഡീറ്റെയിലായിട്ട് നമുക്ക് പെർഫ്യൂമിനെ പറ്റിയിട്ടും അതിൻ്റെ മിക്സിങ്ങിനെ പറ്റിയിട്ടും ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ വന്ന് ഇവിടുന്ന് പെർഫ്യൂംസൊക്കെ വാങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ അവരത് പുള്ളി അത് പറഞ്ഞു തരും. പിന്നെ ഈ കാണുന്നൊക്കെ ഇവരുടെ ഓയിൽസിൻ്റെ കളക്ഷനുകളാണ്. നീം ഓയിൽ, അതുപോലെ തന്നെ ബദാം ഓയിൽ, വെർജിൻ കോക്കനട്ട് ഓയിൽ, ഇതൊക്കെ ഉണ്ട്. ഇതിൻ്റെ കളക്ഷനുകളാണ് ഈ കാണുന്നത്. പിന്നെ ഒരുപാട് ബോട്ടിൽസ്, നമ്മൾ ആദ്യം കണ്ട പോലത്തെ ബോട്ടിൽസ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. വർക്കൊക്കെ ചെയ്തേക്കുന്ന ബോട്ടിൽസ്, ഇതൊക്കെ അവർ എന്താ പറയുക, കാണാൻ വേണ്ടി ഡിസ്പ്ലേയിലേക്ക് വെച്ചേക്കുന്നതാണ്. വിൽക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. കാരണം ഇവിടെ ഒരുപാട് ഫോറിനേഴ്സ് വരുന്നതാണ്. ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഡേ ടൈമിൽ ഇതിനകത്ത് ഒരുപാട് ഫോറിനേഴ്സ് വരും. അപ്പോൾ അവർക്ക് കാണാനും അവരെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഇവർ കീപ്പ് ചെയ്തേക്കുന്നതാണ് ഈ ബോട്ടിൽസും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. ഇത് ഇതിലുള്ള കളക്ഷൻസ് ഒരുപാട് പഴയ കണ്ട ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള ബോട്ടിൽസൊക്കെയാണ് ഇത് കണ്ട മുത്തുകളൊക്കെ ഉള്ളത്. ഇതൊന്നും അവർ കൊടുക്കുന്നതല്ല കേട്ടോ. അപ്പോൾ ഗിഫ്റ്റ് ബോട്ടിൽസിൻ്റെ കളക്ഷൻസും ഇതിനകത്തുണ്ട്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ബോട്ടിൽസിലൊക്കെ ആക്കിയിട്ട് അവർ നമുക്ക് നിങ്ങൾക്ക് അയച്ചു തരും. അതിനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരുപാട് പഴയ ടൈപ്പ് ഓഫ് ബോട്ടിൽസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ കുറച്ചും കൂടിയൊക്കെ നീങ്ങി കഴിയുമ്പോൾ അവരുടെ കയ്യിൽ ഇത് ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ്. നല്ല വിലയുള്ള ബോട്ടിൽസുകളാണ്, ഇതൊന്നും അവർ കൊടുക്കുന്നതല്ല. പിന്നെ ഈ ഒരു ബോട്ടിൽസിൻ്റെ കളക്ഷൻസും കാര്യങ്ങളും, അപ്പം പുള്ളി ഇപ്പോൾ ആക്ച്വലി ഫ്രീ ആയിട്ടുണ്ട്. നമുക്ക് ആളുടെ അടുത്തേക്ക് ചെല്ലാം. എനിക്ക് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള സ്മെല്ലുകൾ ഓയിൽസ് ആണോ, നാച്ചുറൽ ഫ്ലവർ ഓയിൽസ് ആണോ, എന്തിനാണ് നിങ്ങൾ സ്പെഷ്യലൈസ്? എനിക്ക് രണ്ട് കാറ്റഗറി, ഒന്ന് ഞങ്ങളുടെ നാച്ചുറൽ ഫ്ലവർ ഓയിൽസ് ഉണ്ട്, പിന്നെ എല്ലാ ബ്രാൻഡഡ് പെർഫ്യൂംസും ഉണ്ട്. അത് നമ്മൾ ചെറിയ രീതിയിൽ റോളോൺസിലും ഉണ്ട്, സ്പ്രേ ആക്കി നമ്മൾ സെയിൽസ് ചെയ്യുന്നു. ഇതിൽ നാച്ചുറൽസിൽ വരുന്ന ജാസ്മിൻ ഓയില്, റോസ് ഓയില്, കാശ്മീരി ഫ്ലവർ, എല്ലാം എല്ലാ ഐറ്റവും. ഏറ്റവും ഞങ്ങൾക്ക് അധികം പോകുന്ന കേരള ഫ്ലവർ എന്ന് പറയുന്നത് ഉണ്ട്. ഈ ഒരു സാധനം, ഇത് നമ്മുടെ പിച്ചിപ്പൂവിന്റെ സ്മെല്ലാണ്. കേരള ഫ്ലവർ, ഇത് ജാസ്മിൻ, പിന്നെ റോസ് ഓയില്, ചെമ്പകം, ഇതെല്ലാം ഓയിലിലാണ്, എല്ലാം നാച്ചുറൽ ഓയിൽസ് ആണ്. ഫ്ലവർ ഓയിൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. ഞങ്ങൾ കളക്ട് ചെയ്യുന്ന പല പല ഇന്ത്യയിൽ തന്നെ പല പല സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. ഓരോ സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ വാങ്ങുന്നതാണ്. ഓയിൽസിൽ എക്സ്പെൻസീവ് ഏറ്റവും വരുന്നത് ഊത് തന്നെയാണ്. എക്സ്പെൻസീവ് ആയിട്ടുള്ള ഊതാണ്. ഇത് മണത്ത് കഴിഞ്ഞാൽ സ്ട്രോങ് ആയിരിക്കും. ചിലർക്ക് ഇതിനെ മണം ഇഷ്ടപ്പെടില്ല. മെയിനായിട്ട് അറബികള് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മണമാണ്. ഇത് പ്രത്യേകതരം മണമാണ്. ചൂത്, ഇതൊക്കെ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡുകളാണ്. പിന്നെ വരുന്നത് ബ്ലാക്ക് ഊത്, ഓയിൽ ബേസ്ഡാണ്. ഊത് ഊത് കാറ്റഗറിയിൽ വരുന്ന ഐറ്റങ്ങളാണ്. ഇത് പെർഫ്യൂമാണ്, അർബൻ ഊത്. പിന്നെ വരുന്ന ഊദിത് സിലാത്ത്, ഇത് ഞങ്ങൾ ദുബായിലെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഐറ്റമാണ്. നല്ല ദുബായിലും ഞങ്ങളവിടെയൊക്കെ സപ്ലൈ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഊത് ഇത്തിസലാത്തിന്റെ പേരിട്ടാണ്, അവിടുത്തെ ടെലിഫോൺസിന്റെ പേരാണ് ഇത്തിസലാത്ത് എന്നുള്ളത്. അതാണ് ഞങ്ങൾ ഊത് ഇത്തിസലാത്ത് അവിടുത്തെ ഒരു പേരിനോട് ബേസ് ചെയ്തിട്ടിരിക്കുന്നത്. ഇത് ഊദ് അൽത്താനി, ഇതും സൂപ്പർ സാധനമാണ്.
ഷായൂദ്. ഇതൊക്കെ എക്സ്പെൻസീവ് കാറ്റഗറിയിൽ വരുന്നു. അല്ല, എക്സ്പെൻസീവ് പറഞ്ഞാൽ ഊദിൻ്റെ തന്നെ വെച്ചിട്ട് അതിൽ പെർഫ്യൂമറി ആയിട്ടുള്ള ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ഇത് ആവറേജ് 19 ഞങ്ങൾ വിൽക്കുന്ന 300 രൂപ. കെമിക്കൽ ഫ്രീ എന്ന് വെച്ചാൽ 100% ഇതല്ല, നാച്ചുറൽ അല്ല, എന്നാലും പെർഫ്യൂം ആയിട്ടുള്ള ആരോമാറ്റിക് കെമിക്കൽസ് ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്ന ഐറ്റം. ലാസ്റ്റിംഗ് ഇത് 2 ഡേയ്സ് ഗ്യാരണ്ടി ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അവരുടെ അഡ്രസ് എന്ന് പറഞ്ഞാൽ കൊറിയർ, ഓൾറെഡി ഞങ്ങൾ ഓൾ ഓവർ ഇന്ത്യ എല്ലായിടത്തും സപ്ലൈ ഉണ്ട്, പുറത്തേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിലുള്ളവരാണെങ്കിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, എന്നത് കാണിച്ചു കൊടുക്കും, അവർ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യും, ഞങ്ങൾ എല്ലാവർക്കും അവർ കൊറിയർ ചെയ്ത് കൊടുക്കും. പേയ്മെന്റ് GPO PayTMമോ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫറോ എങ്ങനെ വേണം ചെയ്യാം. കൊറിയർ ചാർജൊക്കെ ഫ്രീ ആണ്. 10-700 ഐറ്റം പെർഫ്യൂംസ് ഉണ്ട് ഇരിക്കുന്നത്, കംപ്ലീറ്റ് പെർഫ്യൂമുകളാണ്. നമ്മളതിന്റെ സാമ്പിൾ കൊണ്ടുവരാണെങ്കിൽ ഞങ്ങളെ കൊണ്ടാവുന്നതാണ് ഒരു 90% ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ചില ഐറ്റം ചിലപ്പോൾ ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ചില ഐറ്റം ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ അത് ആക്കിയെടുക്കാറുണ്ട്, ചിലപ്പോൾ ടൈം എടുക്കും. അപ്പൊ ഞങ്ങൾ എന്നാലും ചെയ്തു കൊടുക്കും, അതിനോട് സാമ്യം വരെ ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ചില അവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഹ്യൂഗോ ബോസ്, എറ്റർനെറ്റ്, എറ്റർന പിന്നെ ബോസ്, അതിൻ്റെ കാറ്റഗറിയിൽ വരുന്നത് മൗണ്ട് ബ്ലാങ്ക്, ഫെറാരി, പിന്നെ ടോം ഫോർഡ്, 1 മില്യൺ, പാക്കർ റോബാൻ, അങ്ങനെ ഒരുപാട് എല്ലാ സാധനവും ഞങ്ങളിവിടെ ചെയ്തു കൊടുക്കുന്നു. ഇല്ല, നിങ്ങൾ ബ്രാൻഡഡ് മേടിക്കുന്ന അവർക്ക് ഉപയോഗിക്കുന്നവർക്ക് അറിയാം നല്ല റേറ്റ് വരും. ഞങ്ങൾ നോർമലി സ്പ്രേ ആക്കി കൊടുക്കുമ്പോഴേക്കും ബോട്ടിലാണ് ഞങ്ങൾ സ്പ്രേ ആക്കി കൊടുക്കുന്നത്. ഈ ബോട്ടിലിൽ ഇത് 60 ml ആണ്. ഇത് ഞങ്ങൾ പാർട്ടി നിന്ന് മേടിക്കുന്നത് 600 rupees ആണ്. അത് 2 ഡേയ്സ് ഗ്യാരണ്ടി സ്മെല്ലോടുകൂടി, കംപ്ലൈൻറ്റ് മണമില്ലേ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാം. ഗിഫ്റ്റ് ബോട്ടിൽസ് ആണ്. അത് നമുക്ക് ആരെങ്കിലും വല്ല എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ ആരെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാണെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ബോട്ടിൽസ് ആണ്. ഇതിൻ്റെ തന്നെ ഇത് സ്പ്രേയുടെ തന്നെ ഗിഫ്റ്റ് ബോട്ടിൽസ് ആണ്. ഇതാകുമ്പോഴേക്ക് 1000 rupees വരും സ്പ്രേ അടക്കം. ആ ബോട്ടിലിന് കോസ്റ്റ് വരും. അതുകൊണ്ട് നോർമലി നമ്മൾ പെർഫ്യൂംസ് ഒക്കെ ചില ഗിഫ്റ്റ് കൊടുക്കാണ്ട് ഇതിൽ എടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ബോട്ടിൽ കൊടുക്കും. ഇത് ഞങ്ങൾ ചാർജ് ചെയ്യുന്നത് പെർഫ്യൂംസ് ഒക്കെ ആണെങ്കിൽ നോർമലി നമ്മളൊരു 300 rupees ചാർജ് ചെയ്യുന്നു. എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്, ഫ്രൂട്ട്സ് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇഷ്ടം പോലെ മാംഗോ, ബനാന, പൈനാപ്പിള്, പിന്നെ സ്ട്രോബെറി ഉണ്ട്. ഏതാണ് ഇത് പെർഫ്യൂംസ് ആയിട്ട് ഉപയോഗിക്കാൻ കൊണ്ടുവരും. പിന്നെ ചിലവർ ഈ ഓയിൽ ലാംപ്സിൽ ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുപോകും. പിന്നെ സോപ്പ് മേക്കിന് കൊണ്ടുപോകും. ബനാന, ഈ മാംഗോ, ഇതൊക്കെ അധികം സോപ്പ് ഉണ്ടാക്കാനേ പോകുന്നത്. കുട്ടികളുടെ സോപ്പ് എന്ന് പറയില്ല, നല്ല സോപ്പിന്. പിന്നെ സോട്ടുകളോ അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഈ ഓയിൽ ലാംപ്സിൽ ഉപയോഗിക്കഴിഞ്ഞാൽ ആ ഹോളിൽ മൊത്തം നല്ല ഫ്രാഗ്രൻസ് ആയി. അല്ല, അത് മലയാളീസ് അധികം ഉദ്ദേശിക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള സ്മെല്ല്, അതായത് ബ്രാൻഡിന്റെ മണത്തോട് സാമ്യം നിൽക്കുന്നു. അവര് അല്ലല്ല, അവർക്ക് ഇതവിടെ അറിയാവുന്നല്ലേ, അവർ അധികമായിട്ട് എടുക്കുന്നെങ്കിൽ നാച്ചുറൽ ഓയിൽസ് ആണ്. അവർ ഈ പറഞ്ഞ പോലെ ജാസ്മിൻ ഓയില്, റോസ് ഓയില്, പിങ്ക് ലോട്ടസ്, പിന്നെ അവർക്ക് ഈ ബോഡി മസാജിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള വേറെ ഓയിൽസ് ഉണ്ട്. ടീട്രി ഓയില്, ലാവൻഡർ ഓയില്, അതെല്ലാം ഞങ്ങൾ എടുക്കുന്നുണ്ട്. പിന്നെ അതിനോട് ബന്ധപ്പെട്ട് ഇവർക്ക് ഈ പെയിൻ റിലീഫിനൊക്കെ വേണ്ടി പെപ്പർമെന്റ്, കാംഫർ ഓയില്, അതിൻ്റെ ആൽമണ്ട് ഓയില്, ഇതൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ അവർക്ക് അറിയാം, അവരത് വേണ്ടപ്പെട്ടത് ക്വാണ്ടിറ്റി കുറച്ച് മേടിച്ചിട്ട് അവർ ഓൺ മിക്സ് ചെയ്തിട്ട് അവർ ഉപയോഗിക്കും. ചിലവർക്ക് ഞങ്ങൾ ഞങ്ങളിവിടെ പറയുമ്പോൾ അതിനനുസരിച്ച് മിക്സ് ചെയ്ത് കൊടുക്കും. ഓയിൽസ് മസാജ് ഓയിൽസ് നമ്മളീ പറഞ്ഞത് അതിനകത്ത് വരുന്നത് നാച്ചുറലി തന്നെ വരുന്നതാണ്. ഈ ടീ ട്രീ ഓയില് ഒരു ടീ ട്രീ ഓയിലാണ്. ഇത് മുഖത്തെ നമ്മളെ പാടുകൾ, കാര പോകാനും ശരീരത്തിലെ കാരകൾ, പിന്നെ നമ്മളെ ഡാൻഡ്രഫ് പോകാനും ഇതൊക്കെ ആൽമണ്ട് ഓയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. പ്യുർ ആൽമജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം, അങ്ങനെയുള്ള സാധനങ്ങൾ. ഇത് ഓയിൽസ് ആണ്. ഇത് നീം ഓയിലാണ്. നീം ഓയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ ബോഡിയിലൊക്കെ ചൊറിച്ചിലൊക്കെ ഉണ്ടാവുള്ളു, അതിനൊക്കെ അതൊക്കെ നമുക്ക് അധികം ഇവിടെ ഈ വെള്ളക്കാരി വന്നു കഴിഞ്ഞാൽ അതിൽ ചൂട് കൊണ്ടിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അങ്ങനെ വരുമ്പോൾ ബോഡിയൊക്കെ പൊട്ടുമ്പോഴേക്കും അവരത് മേടിക്കുന്നു. പിന്നെ വരുന്ന എല്ലാവിധ സ്പൈസസ് ഓയിൽസ് ഉണ്ട്. സിനമോൺ ഓയില്, ബേസിൽ ഓയില്, എല്ലാ സ്പൈസസ് ഓയിലും
എല്ലാ എസൻഷ്യൽ ഓയിൽസും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. എത്ര വർഷമായിട്ട്? ഞങ്ങളിപ്പോ 32 വർഷം. 32 വർഷം പഴയ ടൈപ്പ് സാധനങ്ങളൊക്കെ കൊടുക്കാനുള്ളതാണ്. അല്ല, കുറെയൊക്കെ ബോട്ടിൽസ് ഒക്കെ ഞങ്ങൾ ഓരോ രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്തപ്പോൾ കളക്ട് ചെയ്ത ഒരുപാട് ബോട്ടിൽസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ കണ്ട കുറെ ഫാൻസി ബോട്ടിൽസിലൊക്കെ അതൊക്കെ ഞാൻ ദുബായിനൊക്കെ പോയപ്പോൾ ഞങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന കുറെ ബോട്ടിൽസ് ഉണ്ട്. ഇല്ല, അത് ആ ഷോക്ക് വേണ്ടി നമ്മൾ ഡിസ്പ്ലേ കൊണ്ട് വെച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ബോട്ടിൽസ് ഒക്കെ മാർക്കറ്റിൽ കിട്ടുന്നില്ല. ഇപ്പൊ ഒരു നല്ല പുതിയ ടൈപ്പ് ബോട്ടിലുകളാണ്, അതൊക്കെ വെറും പ്ലേറ്റിംഗ് ആണ്. അതൊക്കെ ഇപ്പൊ നിങ്ങൾ കണ്ട ഫോട്ടോസ് ഒക്കെ കംപ്ലീറ്റ് ബ്രാസിന്റെ പഴയ ബോട്ടിൽസ് ആണ്. ഇപ്പൊ മാർക്കറ്റ് കിട്ടുന്നുണ്ട്, പക്ഷെ വേറെ എക്സ്പെൻസീവ് ആണ്. അതെ 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 അതെ. ശീശയുടെ ഞങ്ങൾ അതിന്റെ മെഷീൻ അത് കച്ചവടം ഉണ്ടായിരുന്നു. ഉണ്ട്, അതിപ്പോ നിങ്ങൾ കണ്ടതിനകത്ത് കൊടുക്കാനുള്ളതാണ്. ചിലവർ കസ്റ്റമർ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ എടുത്തു കൊടുക്കും. ആദ്യം കുറെ ഞങ്ങൾ എടുത്തുകൂടെ വിറ്റിരുന്നു. അപ്പോൾ ആദ്യം ഈ ശീശയുടെ ഒരു കാലഘട്ടത്തിൽ ഇവിടെ എല്ലാ ഹോട്ടൽസിലൊക്കെ വന്നപ്പോൾ ഞങ്ങൾ അവർക്കൊക്കെ സപ്ലൈ ചെയ്തിരുന്നു. ഇത്രയും പെർഫ്യൂംസ് നമ്മൾ ഓരോന്നിന്റെ പേരിലുള്ളതാണ്. നിങ്ങളുടെ ഓൺ ബ്രാൻഡ് ആയിട്ട് എന്തെങ്കിലും നിങ്ങൾ ഇറക്കിയിട്ടുണ്ടോ? മിക്സ് ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും? ഞങ്ങൾ ഓൺ ബ്രാൻഡ് ഉണ്ട്, അത് ഞങ്ങൾ ഒരുപാട് ഐറ്റം ഉണ്ട്. ഇതൊക്കെ ഓൺ ഞങ്ങൾ ചെയ്യുന്നതാണ്. ഇഡിയാസ്മർ ഐറ്റം, പിന്നെ വിന്നറ്, പിന്നെ വന്നിട്ട് ഇത് ഇംഗ്ലീഷ് ഫാന്, നമ്മൾ ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നു. ഇത് കൊളോണിയൻ ഊദ്, പിന്നെ ഞാൻ നേരത്തെ ഒരു ഐറ്റം കാണിക്കില്ലേ, തായ്, ഇത് അർബാന ഊദും പണ്ട്, ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നത്. അല്ല, അത് ഒരുപാട് ഐറ്റം ഉണ്ട്. അങ്ങനെ ടെൻഡർ പോയിസൺ, കുറേ ഫ്രാഗ്രൻസ് ഞങ്ങൾ തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കും. ചില കസ്റ്റമർ വന്നിട്ട് അവർക്ക് പുതിയ സ്മെല് വേണമെന്ന് പറയും, അപ്പം നമ്മളത് ചെയ്ത് നോക്കിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ചെയ്ത് വെക്കും. പെടാറുണ്ട്, ചിലർക്ക് ആരും ഉപയോഗിക്കാത്ത മണം വേണമെന്ന് പറയും, അപ്പം നമ്മൾ ചെയ്തു കൊടുക്കും. ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നല്ല കടകളിൽ നിന്ന് സാധനം മേടിക്കുക. ഫസ്റ്റ് പറയുന്ന വെച്ചാൽ ഇപ്പൊ നമ്മളെ മാർക്കറ്റിൽ ഒരുപാട് കടകൾ, നമ്മളിപ്പോ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇത് കാണുന്ന വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇഷ്ടംപോലെ കടകളുണ്ട്. അപ്പൊ പഴക്കവും അറിയാവുന്ന ആൾക്കാരായിരുന്നു സാധനം മേടിക്കുക. അവര് ഗ്യാരണ്ടി ഉള്ള കടകൾ, വിശ്വാസമുള്ള കടകളിൽ സാധനം മേടിക്കുക. എന്ന് വെച്ചാൽ പെർഫ്യൂം, ഭക്ഷണം, ഇങ്ങനെ സാധനങ്ങൾ നമ്മൾ നല്ലതാണെങ്കിൽ മാത്രമേ ഉണ്ടാവുന്നത് അന്വേഷിച്ച് പോവുള്ളൂ. ഞങ്ങൾ കൊടുക്കുന്നു, ഞങ്ങൾ ഒരാരും ഒരാളും ഗ്യാരണ്ടി പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ പറയും ഞങ്ങൾ സാധനം കൊണ്ടുപോയിട്ട് നിങ്ങൾ മണമില്ലെങ്കിൽ തിരിച്ചു കൊണ്ടുപോകും. അത്രയും ഗ്യാരണ്ടിയാണ്. മണം ഇല്ലെങ്കിൽ തിരിച്ചുകൊണ്ടും തിരിച്ചു പേയ്മെന്റ് കൊടുത്തിരിക്കും 100% ആയിട്ട്. റെഗുലർ ഉള്ള കസ്റ്റമേഴ്സ് ആണ്. അവരെ എന്നൊക്കെ ഫസ്റ്റ് കൊടുക്കുമ്പോൾ, ഞങ്ങൾ പുതിയ സാധനം ഫസ്റ്റ് കൊടുക്കുമ്പോഴത്തേനൊക്കെ ആ മുമ്പ് ഞങ്ങൾ തന്നെ, ഞാൻ തന്നെ നമ്മുടെ ഫ്രണ്ട്സിന് ഇടയിൽ അതിന്റെ സ്മെല്ല് ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് അവരഭിപ്രായം അറിയും. അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ഇതിൽ ലാബിൽ ടെസ്റ്റ് ചെയ്ത് 3 ദിവസം 4 ദിവസം ഞങ്ങൾ കോട്ടണിൽ അടിച്ചു വെച്ച് നോക്കും മണമുണ്ടോ. അതിനുശേഷം ഞങ്ങൾ കസ്റ്റമർ കൊടുക്കാറുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ, അത് ഓരോരുത്തരും ഞാൻ പറയുന്നില്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ആൾക്കാർ ഇഷ്ടംപോലെ പാർട്ടുകാർക്ക് പോലും എന്റെ കസ്റ്റമർ. അത് ഞങ്ങൾ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് അവരെ ഫോൺ നമ്പർ അവർക്ക് അയച്ചു കൊടുത്ത ഫോട്ടോസ് കാണിച്ചു തരാം. പിന്നെ സെലിബ്രിറ്റീസ് ആർക്കൊക്കെ കൊടുക്കുന്നുള്ളൂ, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോ ഇവിടെ എത്തിപ്പെടാനുള്ള ലൊക്കേഷൻ ഒന്ന് ക്ലിയർ ആയിട്ട്? ഇത് വരേണ്ടത് നമ്മള് മട്ടാഞ്ചേരി ബസാർ റോഡില് സെയിൽ ടാക്സ് ഓഫീസിന്റെ ഓപ്പോസിറ്റ്. സോ മച്ച്. ഇനി എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം പറയാനുണ്ടോ? ഇനി എന്താണെന്ന് വെച്ചാല് പറയാന്ന് വെച്ചാല് ഇത് കണ്ടിട്ട് നിങ്ങളെ എന്റെ നമ്പർ കാര്യങ്ങൾ ഇവര് ഇടുവെന്ന് പറയുന്നുണ്ട്. ഇടുകയാണെങ്കിൽ ആ നമ്പർ കാലം എന്നെ കോൺടാക്ട് ചെയ്താൽ എന്നെ കാണുന്ന എന്ത് സഹായങ്ങളും കസ്റ്റമർ ആണെന്ന് ഞാൻ ചെയ്തു കൊടുത്തിരിക്കും. അപ്പോൾ എനിക്ക് അവിടെ കണ്ടതിലുണ്ടല്ലോ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയിട്ടുള്ള ഒരു കളക്ഷൻ ആയിരുന്നു കേട്ടോ. ഒരു കുഞ്ഞു ബോട്ടിൽ കേട്ടോ, നല്ല ഭംഗിയുണ്ട്. അത് ഓപ്പൺ ആക്കിയപ്പോൾ അതിൽ എന്തോ ഒരു ഓയിലൊക്കെ ഉണ്ട്. ആളുടെ പേഴ്സണൽ കളക്ഷനിലാണ് അത് വിൽക്കാനുള്ളതല്ല. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളത്. ഇതുപോലെ ഒരുപാട് ബോട്ടിൽസുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ ഗിഫ്റ്റ് ഐറ്റംസിൻ്റെ ഒരു ഷോർട്ട്സ് ചെയ്യുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ബോട്ടിൽ ഭംഗിയുള്ള കുറേ ബോട്ടിൽസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഷോർട്ട്സിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും കാണണം. പിന്നെ എല്ലാവരും SPR പോകണം, പെർഫ്യൂംസ് വാങ്ങണം, സപ്പോർട്ട് ചെയ്യണം, ഈ വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.